മൂന്ന് ലൈനാണ് ഉണ്ടാവുക മുസഫയിൽ. അതിൽ നമുക്ക് ഈ മൂന്ന് ലൈനൊന്നും സെക്കൻഡ് ഗിയർ ഇടാം. സെക്കൻഡ് ഗിയറിലെ റൗണ്ട് എബൌട്ട് എടുക്കാൻ പാടില്ലോ, അതായത് റൗണ്ട് എബൌട്ട് എത്തുമ്പോൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് മാറ്റാൻ പാടില്ല. സെക്കൻഡ് ഗിയറിൽ തന്നെ നമ്മൾ റൗണ്ട് എബൌട്ട് പോകണം, 40 സ്പീഡിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ റൗണ്ട് എബൌട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്തത്. ഇതിൽ നമുക്ക് മൂന്ന് ലൈനാണ് ഉണ്ടാവുക മുസഫയിൽ. അതിൽ നമുക്ക് ഈ മൂന്ന് ലൈനൊന്നും നമുക്ക് ഈ സ്ട്രൈറ്റ് പോകാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ റൈറ്റ് പോകണമെങ്കിൽ ഈ ലൈനിന് മാത്രമേ പറ്റൂ, അതായത് റൈറ്റ് ഇങ്ങനെ പോകാൻ പറ്റൂ കേട്ടോ. ഈ ഫസ്റ്റ് ഈ സ്ലോ ട്രാക്കിൽ നിന്ന് വേണം നമ്മളിങ്ങനെ റൈറ്റ് പോകാൻ. നമുക്ക് സ്ട്രൈറ്റ് ഈ മൂന്ന് ലൈനിന്നും പോകാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്നാണെങ്കിൽ നമുക്ക് റൈറ്റ് മാത്രമേ പറ്റൂ. റൈറ്റ് പോകണമെങ്കിൽ നമുക്ക് ഈ ലൈനിൽ നിന്ന് മാത്രമേ പറ്റൂ. അതേപോലെ നമുക്ക് സ്ട്രൈറ്റ് ആണെങ്കിൽ ഈ മൂന്ന് ലൈനിൽ നമുക്ക് പോവാം. ഈ ലൈനിൽ നിന്നാണ് സ്ട്രൈറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ലൈൻ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിങ്ങനെ വരുമ്പം നമ്മളിങ്ങനെ വന്ന് ഇവിടെ നിർത്തി രണ്ട് സൈഡിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടണം. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുമ്പം, അതായത് ഈ ഒരു ഡിവൈഡറിൻ്റെ അടുത്ത് എത്തുമ്പോൾ റൈറ്റിലേക്ക് ഇടണം. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടി നമുക്ക് നിർത്തി തരും, അല്ലെങ്കിൽ അവരിങ്ങനെ അവരും ഈ ലൈനിലേക്ക് കയറ്റും നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ. അതേപോലെ നമ്മൾ അത് നമ്മൾ ലെഫ്റ്റ് ഭാഗത്തുള്ള വണ്ടികളെ മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇവർ വരുമ്പം ഇവരിവിടെ എത്തുമ്പം ഇവരെ ലെഫ്റ്റ് ഭാഗത്താണ് നമ്മളെ വണ്ടികളുള്ളത്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് എബൌട്ട് ട്രാക്കിലാണുള്ളതെന്നുണ്ടെങ്കിൽ അവർ കയറ്റൂല. ഇനി അതേപോലെ ഈ ലൈനിൽ നിന്നാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് പോകാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വന്നിട്ട് അതേപോലെ ഇതേ ലൈനിലെടുത്ത് ഇതിലേക്ക് ഇങ്ങനെ എടുക്കണം. അതുപോലെ ഈ ലൈനിലാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് പോകണം. ഓക്കെ, അതേപോലെ ഇനി നമുക്ക് നമ്മൾ ഈ ലൈനിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ സ്ലോ ട്രാക്കിൽ. അപ്പോൾ നമുക്കിനി ലെഫ്റ്റ് നമ്മളോട് പറയും, ഈ ലൈനിൽ പോകുമ്പോൾ നമ്മളോട് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈനിൽ മാത്രം പോവാം. നമ്മളോട് ഇനി സ്ട്രൈറ്റ് സെക്കൻഡ് ലൈൻ സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലൈനിൽ നിന്ന് നേരെ ഇതിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ സ്ട്രൈറ്റ് പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ലൈൻ സ്ട്രൈറ്റ് എന്ന് പറയുമ്പം ഇതിൽ നിന്ന് സ്ട്രൈറ്റ് പോവാം. പിന്നെ ലെഫ്റ്റ് നിന്നും മ്യൂട്ട് ആണെന്ന് നമ്മളോട് ഏത് ലൈനിൽ നിന്ന് പറയൂല, കാരണം ലെഫ്റ്റ് മ്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഈ ലൈനിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ട്രാക്കിലേക്ക് നമ്മൾ വന്നിട്ട് നമ്മൾ ഈ ട്രാക്കിലായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാം, ഈ ട്രാക്കിലേക്ക് മാറാം. എന്നിട്ട് ഇവിടെ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കാം. നേരെ നമ്മൾ ഇവിടുന്ന് ഈ ട്രാക്കിലേക്ക് എടുക്കണം. ഈ ട്രാക്ക് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്ററിട്ട് ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പം, അതായത് ഈ ഡിവൈഡറിന് നേരെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെയുള്ള വണ്ടി നമുക്ക് കൊണ്ട് നിർത്തി തരും. അങ്ങനെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക, ഇതേ ട്രാക്കിലേക്ക്, ഫസ്റ്റ് ട്രാക്കിലേക്ക് എടുക്കുക. വണ്ടി കുറച്ച് മൂവ് ആയതിനു ശേഷം നമ്മൾ തന്നെ എന്താക്കുക, വണ്ടി സ്ലോ ട്രാക്കിലേക്ക് മാറ്റണം, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. ഓക്കെ, ഇനി യു ടേൺ ആണെങ്കിലും ഇതേ നമ്മൾ ഇതിൽ ഈ ട്രാക്കിൽ പോകുമ്പോൾ നമ്മളോട് യു ടേൺ പറഞ്ഞാൽ നമ്മൾ നേരെ ഇതിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ ഇങ്ങനെ വന്ന് ഇതേ ട്രാക്കിലേക്ക് എടുത്ത് നമ്മളിങ്ങനെ വന്ന്, ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ മുകളിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക, റൈറ്റിലേക്ക്. ഓക്കെ, കാരണം ഇവിടെ എത്തുമ്പോഴാണ് ഇവിടെയുള്ള വണ്ടി നമുക്ക് വണ്ടി നിർത്തി തരും. അപ്പം ഇങ്ങനെ വന്ന് നേരെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ യു ടേൺ ആയി, കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് യു ടേൺ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റുക സ്ലോ ട്രാക്കിലേക്ക്. ഇതിലിപ്പോൾ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ റൈറ്റ് പോകണമെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീ റൈറ്റ് പോവാം. നമ്മൾ സ്ട്രൈറ്റാണ് ഈ ലൈനിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ റൗണ്ട് എബൌട്ടിൻ്റെ ഈ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ലെഫ്റ്റാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിൽ ഈ രണ്ട് ഇങ്ങനെ വന്ന് നമ്മൾ ലെഫ്റ്റാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ, ഇവിടെ എത്തുമ്പം ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. യു ടേണാന്ന് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ യു ടേൺ ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സംഭവം വളരെ സിമ്പിളാണ്, നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നവർക്ക് എന്താണ് സംഭവം തിരിയൂല, കാരണം ഒരു ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെയാണ് ഈ ലൈൻ ചേഞ്ചിങ് നമ്മൾ. ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഈ മൂന്ന് ലൈനിൽ നിന്ന് എടുത്താലും നമുക്കിങ്ങനെ പോകാൻ വേണ്ടി പറ്റും, അതായത് ഈ ലൈനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോവാം, ഈ ലൈനിൽ നിന്ന് നമുക്ക് ഇങ്ങനെയും പോവാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് റോങ് ആണ്. ആ പ്രോപ്പറായിട്ട് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് കൂട്ടിയിടി ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂ. നമ്മളിതിൻ്റെ കളർ വെച്ച് നോക്കുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ടല്ലേ, ഇതാണ് റൗണ്ട് എബൌട്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ റൈറ്റ് പോവാം. ലെഫ്റ്റ് പോകണമെങ്കിൽ നമ്മൾ ഈ ലൈനിൽ നിന്ന് ഇവിടത്തേക്ക് ഇട്ട് നമുക്ക് ഈ രണ്ട് ലൈനിൽ നിന്ന് സ്ട്രൈറ്റും പോവാം. ഇതേപോലെ കണ്ടില്ലേ, ഇതേ ലൈനിൽ നിന്ന് ഇങ്ങനെ വന്ന്
ഇങ്ങനെ സ്ട്രെയിറ്റ് പോകാം. ലെഫ്റ്റ് പോകണമെങ്കിൽ ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്നിട്ട് ഉണ്ടല്ലേ, ഇങ്ങനെ മാത്രമേ ലെഫ്റ്റ് പോകാൻ വേണ്ടി പറ്റൂ. യു ടേൺ ആണെങ്കിലും ഈ സ്പീഡ് ട്രാക്കിൽ നിന്ന് ഇതിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ, ഇതാണ് റൗണ്ട് എബൗട്ട് എന്ന് വെച്ചാൽ. എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരുന്നു, കുറേ ആൾക്ക് റൗണ്ട് എബൗട്ട് ഭയങ്കര ഡൗട്ടുണ്ട്. റൈറ്റ് സ്ട്രൈറ്റ് നമുക്ക് രണ്ട് ലൈൻ കൊടുക്കാം. നമുക്ക് മുസഫയിലുണ്ടാവുക മൂന്ന് വരിയായിരിക്കും ഉണ്ടാവുക, ഇത് രണ്ട് വരിയാണ്. മൂന്ന് വരിൻ്റെ ഞാനിവിടെ കാണിച്ചു തന്നു ഓൾറെഡി, കണ്ടില്ലേ. ഓക്കെ, ലാസ്റ്റ് ഒന്നുകൂടി പറയുന്നു, റൈറ്റ് സ്ട്രൈറ്റ് നമ്മളോട് പറയുന്നതെങ്കിൽ തേർഡ് ലൈൻ സ്ട്രൈറ്റ്, സെക്കൻഡ് ലൈൻ സ്ട്രൈറ്റ്, ഫസ്റ്റ് ലൈൻ സ്ട്രൈറ്റ്. ഓക്കെ, ലെഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വന്ന് ലെഫ്റ്റ്, യു ടേൺ ആണെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് യു ടേൺ. ഇത്രയുമാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാനാണ് ഇപ്പം ഇൻസ്ട്രക്ടറായിട്ട് ഇരിക്കുന്നത്. ഇപ്പം വണ്ടി ഓടിക്കുന്നുണ്ട്, സ്റ്റുഡൻറ്റ് വണ്ടി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം ഫസ്റ്റ് ലൈനിലാണെന്നുള്ളത്, അതായത് യു ടേൺ എടുത്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്പീഡ് ട്രാക്കിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് കയറിയോട് നമ്മൾ എന്ത് ചെയ്യണം, സ്ലോ ട്രാക്കിലേക്ക് ഇടണം. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തന്നെ ഇടണം. കാരണം അത് ഇതൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ഇരിക്കുന്ന ആൾ ശ്രദ്ധിക്കും, അതൊക്കെ എന്താണ് ശ്രദ്ധക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ട്രാക്കിൽ സ്ലോ ട്രാക്കിലാണ് നമ്മൾ പോകേണ്ടത് വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പോകും ഉള്ളത്. ഇപ്പം ഞാൻ ഇൻസ്ട്രക്ടറെ ഞാൻ പറയുന്നത് സ്ട്രൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് ഞാൻ പറയുന്നത്, അതായത് ഫ്രീ റൈറ്റ് ആണ്. പിന്നെ ആ റൗണ്ട് എബൗട്ട് റൈറ്റ് എന്ന് പറയും. ഫ്രീ റൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ റൗണ്ട് എബൗട്ട് എത്തുമ്പോൾ സെക്കൻഡ് ഗിയർ ഇടുക. സെക്കൻഡ് ഗിയറിൽ റൗണ്ട് എബൗട്ട് എടുക്കാൻ പാടില്ലോ, നമ്മൾ റൈറ്റിലേക്ക് ഇന്ത്യക്കായിട്ട് ഇട്ട് കൊടുക്കുക. നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഇടണം. അതിട്ടതിന് ശേഷം അപ്പുറത്ത് വണ്ടി വരുന്നില്ല എന്ന് കണ്ടാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ അപ്പുറത്ത് വണ്ടി വരുന്ന നമ്മൾ നിർത്തി, വണ്ടി വരുന്നില്ല, നേരെ നമ്മളെടുത്തു ഫ്രീ റൈറ്റ് കയറ്റി റൗണ്ട് എബൗട്ട് കഴിഞ്ഞാൽ ഇതേ സെയിം ട്രാക്കിൽ, അതായത് നമ്മളിപ്പോൾ ആ ട്രാക്കിലാണെങ്കിലും നടുക്കത്തെ ട്രാക്കിലാണെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാക്കിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റണം. ഈ ട്രാക്കിൽ പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും, നമ്മൾ ഈ നാല് ഗിയർ മാറ്റി കഴിയുമ്പോൾ തന്നെ നമ്മളോട് പറയും എന്താണ് സ്റ്റോപ്പ് എന്ന് പറയും. ഇപ്പം ബസ് സ്റ്റോപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മളോട് പറയും എമർജൻസി പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നേരെ ഹസാർഡ് ഇടുക, ഇതിട്ട് കൊടുക്കുക, ഒരു ഗിയർ നമ്മൾ ഡൗൺ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇതിനടുപ്പിച്ച് നമ്മൾ, അതായത് ഈ ഒരു ഡിവൈഡറിന് അടുപ്പിച്ച് നമ്മൾ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സംഭവം ഭയങ്കര സിമ്പിളാണ്. ഇതാണ് എമർജൻസി പാർക്കിംഗ്. പിന്നെ ബസ് സ്റ്റോപ്പ് പാർക്കിംഗ് ഓൾറെഡി കാണിച്ചു തന്നു. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് യു ടേൺ എന്ന് പറയുന്നു, യു ടേൺ. അപ്പം അപ്പുറം വണ്ടി ഉണ്ടോ ഇല്ലയോ നമ്മൾ ഈ മിററ് ആ മിററൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഇന്ത്യക്കേറ്റർ ഇട്ട് ഫസ്റ്റ് ട്രാക്കിലേക്ക് മാറ്റി. അതായത് നമ്മൾ ഉണ്ടായത് ഈ ട്രാക്കിലാണ്, ഈ ട്രാക്ക് നമ്മൾ ഫസ്റ്റ് ട്രാക്കിലേക്ക് മാറി. ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് നമുക്ക് യു ടേൺ എടുക്കാൻ പറ്റും. സ്ട്രൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്ന് ലൈനും നമുക്ക് പോകാൻ പറ്റും. ലെഫ്റ്റും യു ടേണും നമുക്ക്, നമ്മൾ ഓൾറെഡി യു ടേൺ ഒരിക്കലും എടുത്ത് കാണിച്ചു തന്നു, ഇനി നമുക്ക് ലെഫ്റ്റ് എടുക്കുക എന്നാൽ, അല്ലേ. ലെഫ്റ്റ് എടുത്തൂടെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രാക്കിലാണെന്നുള്ളത്, ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കൽ എങ്ങനെയാണ് കാണിച്ചുതരാം. ആ ഇപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ട്രാക്കിൽ നിന്ന്, അതായത് സ്പീഡ് ട്രാക്ക് എന്ന് പറയും. ഇപ്പം വണ്ടി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. ലെഫ്റ്റിലേക്കാണ് ഇന്ത്യക്കായിട്ട് ഇടേണ്ടത്. ലെഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്, നമ്മളിവിടെയാണുള്ളത്. ഇവിടെ നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകണം. യു ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ രീതിയിലാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പം യു ടേൺ എത്തി, ലെഫ്റ്റിലേക്ക് ഇന്ത്യക്കായിട്ട് ഇട്ടു. അപ്പുറത്ത് വണ്ടി വരുന്നുണ്ടോ നമ്മൾ നോക്കണം. നമ്മൾ എടുക്കേണ്ടത് ആ ഫസ്റ്റിലേക്കാണ്, യു റൗണ്ട് എബൗട്ടിൻ്റെ ഫസ്റ്റിലേക്ക് നമ്മൾ എടുക്കണം. അപ്പുറത്ത് വണ്ടി വരുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഓക്കെ, വണ്ടി ഇപ്പോൾ ഇല്ല. നമ്മൾ നേരെ ഈ ഒരു ഫസ്റ്റ് ട്രാക്കിലേക്ക് ഇട്ടു, സെക്കൻഡ് ഗിയറിൽ മാത്രം നമ്മൾ ഓടിക്കണം. ഇപ്പോൾ ലെഫ്റ്റാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതാ ഈ ഒരു ഇതാ ഇവിടെ കുറേ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ മുകളിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക, അതായത് റൈറ്റിലേക്ക്. ഇതേ ട്രാക്ക് പിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് എടുക്കുക. യു ടേൺ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ലെഫ്റ്റ് എടുത്തത്. ഇതിപ്പം ഒന്നും തീരെ അറിയാത്തവർക്കിതിപ്പം കാണുമ്പോൾ എന്ത് മനസ്സിലാവില്ല, അതായത് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ട് റൗണ്ട് എബൗട്ട് എന്തെന്ന് ഇൻസ്ട്രക്ടേഴ്സ് പഠിപ്പിച്ച് തരുന്നവർക്ക് ഒന്നും കൂടി സംഭവം ക്ലിയറാവും. അതായത് ഇപ്പം ഈ ലൈസൻസ് ഇല്ലാത്തവർ എന്താണ് ഇത് റൗണ്ട് എബൗട്ട് ഭയങ്കര ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിന്. നമ്മൾ പഠിച്ച് അതായത് രണ്ട് ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം ആ ട്രാക്കിൽ നിന്ന് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി ഈ ട്രാക്കിലേക്ക് മാറ്റി.
പറയാൻ പാടില്ല, നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഫെയിലാണ് ഷുവറാ. കാരണം അവർ നമ്മളോട് പറയൊന്നുമില്ല എന്ത് നീ ഇപ്പുറത്തേക്ക് മാറ്റിയെന്ന്. നമുക്ക് അണ്ടറിന് മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഫെയിൽ എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അപ്പം അതില്ലാണ്ടിരിക്കാനുള്ള ഓപ്ഷനാണ് പറഞ്ഞത്. ഭയങ്കര സിമ്പിളാണ്, നമുക്ക് എന്താണ് ടെൻഷൻ അടിച്ചെടുക്കാനൊന്നുമില്ല. നമ്മൾ അളിയൻ പറഞ്ഞ പോലെ ഇപ്പറേ ഇരിക്കുന്നത് ഒരു എന്താണ് സുഹൃത്താണെന്ന രീതിയിൽ ഇരിക്കണം അല്ലേ. നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അതെ, നമ്മളിപ്പറേ ഇരിക്കുന്നത് പോലീസാന്ന് വിചാരിച്ചിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ പേടിക്കലും കൈവറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ ചാൻസ് കൂടുതലാണ്. അതെ, ഭയം കൂടാൻ പാടില്ല ഫ്രണ്ട്. നമ്മൾ ഇത്രയും നാൾ എങ്ങനെയാന്ന് ഓടിച്ചത് അതേ രീതിയിൽ എടുത്താൽ മതി, സംഭവം ഭയങ്കര സിമ്പിളായിരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് എന്താണ് ഓടിക്കുന്ന ടൈമിൽ റൗണ്ട് എബൌട്ട് എത്തിയപ്പം ലൈനിൻ്റെ ആ ഒരു ഇത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ആ ലൈനിന് ടച്ച് ആയ പോലെ ആയി. അപ്പം എന്നോട് പെട്ടെന്ന് സ്റ്റിയറിംഗ് പിടിച്ചിട്ടില്ല അവർ. സ്റ്റിയറിംഗ് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഫെയിലാവട്ടേനും. എന്നോട് പെട്ടെന്ന് ലൈൻ ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞ് ഞാൻ മാറ്റി. പിന്നെ ആ ടൈമിൽ എനിക്ക് പേടി വന്ന് സത്യം പറഞ്ഞ ഉള്ളിൽ. പക്ഷെ അമ്മ ആ ടൈമിൽ പേടിച്ചില്ലെങ്കിൽ തോൽവി ഉറപ്പാണ്. ആണെങ്കിൽ ഞാൻ ബാക്കി ചെയ്തെന്ത്, നമ്മുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആസാദ് ഭായ് പറഞ്ഞ എല്ലാ ഇൻസ്ട്രക്ഷൻസും പാലിച്ച്, അതായത് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് മിററ് ശ്രദ്ധിക്കണം, ഈ മിററ് ശ്രദ്ധിക്കണം, ഇതും ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ബേക്കിൽ വണ്ടി ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ തല തിരിച്ചിട്ടും എന്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധ ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിനെ കാണിച്ചു കൊടുത്ത് കാരണം അതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടിയ സ്ട്രെയിറ്റ് റോഡാണ്. ആ റൗണ്ട് എബൌട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ട്രെയിറ്റാണ് ഉണ്ടായത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താക്കി, രണ്ട് മിററ് പിന്നെ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ തല ഹെഡ് നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ആക്കണം, എന്നിട്ട് നമ്മൾ അപ്പുറത്ത് വണ്ടി വരുന്നുണ്ടോ നോക്കണം. അതായത് നമ്മൾ സൈഡിലേ വരുന്ന വണ്ടി നമുക്ക് അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ വിട്ടു പോകുന്നത് സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട്. സിമ്പിളാണ്, പക്ഷെ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ, മൂന്ന് മിറർ ചെക്കിങ്, ഈ രണ്ട് മിറർ പിന്നെ ഈ മിറർ, ഇത് മൂന്ന് നമ്മൾ തല പോകണം. ഈ റൗണ്ട് എബൌട്ട് എത്തുമ്പോൾ ഒരുത്തം പൊട്ടാനുള്ള കാരണം എന്താ അറിയണ്ടായത്, റൗണ്ട് എബൌട്ട് ഒന്നും തല പോയിട്ടില്ല. ഇപ്പം നമ്മൾ റൗണ്ട് എബൌട്ടിന് ഫ്രീ റേറ്റ് എടുത്ത് ഓ റൗണ്ട് എബൌട്ട് എത്തിയാൽ നമുക്ക് ഓൾറെഡി ദൂരത്ത് നിന്ന് കാണുന്നുണ്ട് എന്ത് അപ്പുറം വണ്ടി ഇല്ലാന്ന്. ഏഹ്, അപ്പം ഇവനെന്താക്കി, ചങ്ങായി ഒറ്റ കയറ്റൽ കയറ്റി അതിലോ ഫെയിലായി. അപ്പം നമ്മൾ അപ്പുറം വണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ ടൈമിൽ അവിടെ സ്ലോ ചെയ്തിട്ട് തല ഇങ്ങനെ തിരിക്കുക, തിരിക്ക തന്നെ വേണം. നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയാലും നടക്കില്ല, തല തിരിച്ചിട്ട് തന്നെ കാണിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു എന്താണ് പാസ് എന്നുള്ള ആ ഒരു മെസ്സേജ് വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പാസ്സാവണമെന്നുണ്ടെങ്കിൽ ആ സംഭവം നമ്മൾ ചെയ്തിരിക്കണം. അതായത് ഇതൊക്കെ നമുക്ക് എന്താ നമ്മുടെ ഡ്രൈവിങ് പഠിക്കാൻ പോകുന്ന ടൈമിൽ, ഞാൻ മാനുവൽ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മാനുവൽ വണ്ടിയിൽ കാണിക്കുന്നത്. ഞാൻ മാനുവലാണ് എടുത്തത്, കുറച്ചും കൂടി സിമ്പിളായി തോന്നിയത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് എടുത്താലും മാനുവൽ എടുത്താലും എന്താണ് മാനുവലിൻ്റെ നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലൈസൻസ് വരുന്നത്. അപ്പോൾ മാനുവൽ എനിക്ക് നാട്ടിൽ ഓടിച്ച് എളുപ്പം അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് മാനുവൽ എടുത്തത്. അപ്പോൾ മാനുവൽ ഉള്ളവർക്ക് ഈ രീതിയിൽ എടുക്കാം. ഓട്ടോമാറ്റിക്കും സെയിം തന്നെയാണ്, അപ്പോൾ മാനുവലിൻ്റെ ഗിയർ ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, നമ്മൾ അതായത് റൗണ്ട് എബൌട്ട് എത്തുമ്പോൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് മാറ്റാൻ പാടില്ല. സെക്കൻഡ് ഗിയറിൽ തന്നെ നമ്മൾ റൗണ്ട് എബൌട്ട് പോകണം, 40 സ്പീഡിൽ കൂടാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു റോഡ് ടെസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ റൗണ്ട് എബൌട്ടിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റൗണ്ട് എബൌട്ടിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ വീഡിയോ കാണുന്നതിനോടൊപ്പം എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മാക്സിമം ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരിലേക്ക്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.